വളരെ സീരിയസ് ആയിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനാണ്. ഇന്ന് അതിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവും, അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. എത്ര നാളായി മാമൂനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടല്ലേ? നേരിട്ട് കാണാൻ ഗ്ലാമറല്ലേ, തമാശ പറയാതെ. എന്തായാലും വളരെ നല്ല പേരാണ് ഈ ഷോയെ പറ്റി ആൾക്കാരുടെ ഇടയിൽ കേട്ടോ. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ചേട്ടാ, ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കുന്ന അവസ്ഥയാണ് എനിക്കിപ്പോ. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. അത്രയും മോശമായിട്ടാണ് പറയണേ. എന്തായാലും ഒരു കമന്റ് നിങ്ങൾക്ക്, നിങ്ങൾ തന്നെ വായിക്കൂ. ഗബ്രി, സ്റ്റോറി എടുത്തിട്ട് നിങ്ങൾ തന്നെ വായിക്കൂ. വായിക്കൂ, എല്ലാവർക്കും കേക്കട്ടെ. ജിൻഡോ ആൻഡ് ഗബ്രി രണ്ടുപേരും എഴുതിയിട്ടേക്കോ. ബിഗ് ബോസ് വേണ്ടായിരുന്നു. ദേവി, ഞാൻ കൃതാർത്ഥനായി. എന്റെ ഇഷ്ടപ്രകാരം ഈ രണ്ടുപേരെയും ഈ വീട്ടിൽ ഞാൻ പുറത്താക്കുന്നു. ചെറിയ ബ്രേക്ക് അടിച്ചോ. ഓക്കേ ബോസ്. ജിൻഡോയും ഗബ്രിയും പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക. പിന്നെ ഇന്നലെ രാത്രി കിടക്കാൻ ഒരുപാട് വൈകി. വന്നു കഴിഞ്ഞ് കിടന്നും കുറെ നേരത്തേക്ക് എന്നെ കളിയാക്കി ചിരിക്കില്ലായിരുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്രേയുള്ളൂ, ഇതുവരെ ചില്ലി. എന്നാ പറയട്ടെ, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കട്ടെ, അവർക്ക് താല്പര്യം ഉണ്ടോ നോക്കട്ടെ. പുറകെ ഞങ്ങളുണ്ട്. ഇരിക്കാം. ഇവരെ തിരിച്ച് കൊണ്ടുവരണ്ടെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടേ, കൈപൊക്കാം. എന്താ നോറാ കാര്യം? അവരുടെ അഭിപ്രായവും നിങ്ങൾ തന്ന വാക്ക് മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലേക്ക് ഇപ്പൊ പോവാം. ഓക്കെ. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. മറ്റാർക്കും വേല ചെയ്യാൻ പറ്റാത്ത അവർ മാത്രം വേല ചെയ്യുന്ന ആ രാത്രി ദിനങ്ങൾ വരികയാണ്. നീ കണ്ടതെല്ലാം